അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ തൊട്ടടുത്താണ്. നമുക്കറിയാം, പാലക്കാടിൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെയാണ് ടിപ്പു സുൽത്താൻ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹയാത്ത് കാലത്ത് കർണാടകയിലും നമ്മുടെ കേരളത്തിലും അങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗത്തും പടയോട്ടം നടത്തിയതായ ചരിത്ര സ്മാരകങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും പല ഭാഗത്തും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പാലക്കാട് കോട്ട. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ഒരു ധീരനായിരുന്നു ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. ആ ചരിത്ര സംഭവങ്ങളൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിനെ ഭീകരവാദിയാക്കാൻ വേണ്ടി, വർഗീയവാദിയാക്കാൻ വേണ്ടി മറ്റു ചില വർഗീയവാദികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരൊക്കെ തീവ്രവാദിയാക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചാലും ശരി, ചരിത്ര താളുകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയെ അടിമയാക്കിയ കാലത്ത് പല രാജാക്കന്മാരും ബ്രിട്ടീഷ് സാമന്തന്മാരായി മാറി. അപ്പോഴും അത്ഭുതകരമായി ചെറുത്തുനിന്ന രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. സ്വന്തം രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പോരാടിയ ധീരനായ ഭരണാധികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ധാരാളം യുദ്ധങ്ങൾ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. രാജാവ് എന്ന നിലയിൽ രാജ്യം സംരക്ഷിക്കാനും രാജ്യാതിർത്തി വികസിപ്പിക്കാനുമായിരുന്നു ഇതെല്ലാം. 18-ാം നൂറ്റാണ്ടിൻ്റെ ശരികളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ വഴി നിശ്ചയിച്ചിരുന്നത്. ജാതി വ്യവസ്ഥ ഭ്രാന്താലയമാക്കിയ മധ്യകാല കേരളത്തിൽ ജാതിയെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഒരു നടപടി ആദ്യമായി ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മലബാർ അധിനിവേശകാലത്താണ്. ഒരു ദിവസം സിംഹത്തെപ്പോലെ ജീവിക്കുന്നതാണ് 100 കൊല്ലം കുറുക്കനെപ്പോലെ ജീവിക്കുന്നതിനേക്കാളും മഹത്തരമായിട്ടുള്ളത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന വീരയോദ്ധാവ് സുൽത്താൻ ഫത്തഹ് അലി ഖാൻ ടിപ്പു റളിയല്ലാഹു അൻഹു വീരമൃത്യു വരിക്കുന്നതിനും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ ഗർജനത്തിൻ്റെ വാക്കുകളാണിത്. 1750 നവംബർ 20-ന് ജനിച്ച ബഹുമാനപ്പെട്ടവർ ബ്രിട്ടീഷ് പട്ടാളവുമായി പോരാടി 1799 മെയ് 4 വീരമൃത്യു വരിക്കുന്നത് വരെ തലതാഴ്ത്താത്ത ധീരയോദ്ധാവായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങൾക്ക് നേർസാക്ഷ്യം വഹിച്ച പാലക്കാട് കോട്ട, അതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ടിപ്പു സുൽത്താൻ്റെ പിതാവായിരുന്ന ഹൈദറലി എന്നവരിൽ നിന്നാണ്. അപാര സൈനിക ബുദ്ധിയുടെ അടയാളമായ പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങൾ. 1756 പാലക്കാട് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് മൈസൂർ രാജാവിൻ്റെ സൈന്യാധിപനായ ഹൈദറലി എന്നവർ ഇവിടെ എത്തുന്നത്. തൻ്റെ ശത്രുവായ കോഴിക്കോട് സാമൂതിരിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഉദ്ദേശമായിരുന്നു ഹൈദറലിയെ ക്ഷണിക്കുമ്പോൾ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ വിചാരിച്ചിരുന്നത്. കാര്യരുമ്പിൻ്റെ കരുത്തുള്ള കരിങ്കൽ കോട്ട അന്നത്തെ കാലത്ത് നാട്ടിൽ പ്രചാരത്തിലിരുന്ന മൺകോട്ടകളിൽ നിന്നും മാറി ചിന്തിച്ച് ഒരു കരിങ്കൽ കോട്ടയ്ക്ക് രൂപം നൽകാനായിരുന്നു ഹൈദറലി എന്നവർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുക്രം അലി എന്നവർ വടക്കോട്ട് ദർശനമായി കരിങ്കൽ കോട്ടയ്ക്ക് തറക്കല്ലിടുകയും 9 വർഷമെടുത്ത് 1766 നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നടന്നത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വടക്ക് കോട്ടവാതിലും പടിഞ്ഞാറ് ആയുധപ്പുരയും വരുന്ന രീതിയിൽ പീരങ്കിക്കും പടയാളികൾക്കും മറഞ്ഞു നിൽക്കുവാനും ഒക്കെയുള്ള തരത്തിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് കോട്ടയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ഹൈദറലി എന്നവർ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കോട്ട നിർമ്മിച്ചതെങ്കിലും പിന്നീട് കോട്ട ഹൈദറലി എന്നവർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എതിർത്ത ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദറലി എന്നവർ ശ്രീരംഗപട്ടണത്ത് തടവിലാക്കി കോട്ടയുടെ നിയന്ത്രണം പിന്നീട് ഏറ്റെടുത്തതായും പറയപ്പെടുന്നു. ഹൈദറലി എന്നവർക്ക് ശേഷം കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാനായി എത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ടിപ്പു സുൽത്താനായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ യുദ്ധചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങൾക്കും പടപ്പുറപ്പാടുകൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചതും പാലക്കാട് കോട്ട തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് ഇതിന് ഇപ്പോൾ അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ മിക്കവും പാലക്കാട് കോട്ടയെ ചുറ്റിപ്പറ്റിയായിരുന്നു. 2-ാം മൈസൂർ ഇംഗ്ലീഷ് യുദ്ധത്തിൻ്റെ ഭാഗമായി സർദാർ ഖാൻ്റെയും മേജർ ആബിങ്ടണിൻ്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം
1782 യുദ്ധം തുടങ്ങിയവയൊക്കെ ഇവളും സാക്ഷ്യം വഹിച്ചവയാണ്. ഒരിക്കൽ ബ്രിട്ടീഷുകാർ അയച്ചുവിട്ട അക്രമത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കോട്ടക്കായില്ല. കേണൽ ഫുള്ളർട്ടന്റെ നേതൃത്വത്തിൽ 11 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ കോട്ട അവർ പിടിച്ചടക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് കോട്ട തിരിച്ചുപിടിക്കുവാൻ ടിപ്പു സുൽത്താൻക്ക് സാധിച്ചു. യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നാണയം അടിക്കുന്ന കമ്മട്ടമായി മാറുവാനും കോട്ടയ്ക്ക് കഴിഞ്ഞു. മൈസൂർ സൈന്യത്തിൻ്റെ ഹൈദരി എന്നു പേരായ നാണയമായിരുന്നു ഇവിടെ അടിച്ചിരുന്നത്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വീരരായൻ എന്ന പണത്തിനു പകരമാണ് സുൽത്താൻ പണം നിലവിൽ വരുന്നത്. നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഇന്ന് കാണുന്ന കോട്ടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മളീ കാണുന്ന പാലക്കാട് കോട്ട. പാലക്കാട് നഗരമധ്യത്തിൽ കിടങ്ങോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടയ്ക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. കരിങ്കൽ തൂണുകൾ അടക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ കിടങ്ങുകൾ എത്ര കടുത്ത വേനലിൽ പോലും ഇവിടെ ഈ കിടങ്ങുകളിൽ വെള്ളം ഉണ്ടാകുന്നതാണ്. കോട്ടയുടെ ചില ഭാഗങ്ങൾക്ക് ഇസ്ലാമിക വാസ്തുവിദ്യയുമായും മറ്റു ചില ഭാഗങ്ങൾക്ക് ഹൈന്ദവ വാസ്തുവിദ്യയുമായും ചില സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൊക്കരണി, കവാടത്തിലെ സ്തംഭം, ദ്വാരപ്പട്ടിക, മേൽക്കവാരങ്ങൾ, കൊത്തളങ്ങൾ തുടങ്ങിയവ ഇവിടെ കാണാൻ സാധിക്കും. പാലക്കാട് കോട്ട വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കോട്ടയുടെ കാഴ്ചകൾക്ക് ഇന്ന് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നടപ്പാതയും പുൽമൈതാനവും അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പാലക്കാട് സബ് ജയിൽ, താലൂക്ക് സപ്ലൈ ഓഫീസ്, ക്ഷേത്രം, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ശിലാപാർക്ക് തുടങ്ങിയവ ഇവിടെ ഉണ്ട്. ഏതായാലും പാലക്കാട് കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞുണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ പല ഭാഗത്തും പല ആളുകളും എഴുതിയതുപോലെ ചില വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ കാണാൻ സാധിച്ചതിൽ ഖേദിക്കുന്നു. ഏതായാലും ചരിത്രാന്വേഷികളായ നല്ലവരായ ജനങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കുകയും ശരിയായ രൂപത്തിൽ ചരിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ടിപ്പു സുൽത്താൻ അടക്കമുള്ള നല്ലവരായ യോദ്ധാക്കളെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നത് തടയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.